ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ 100 ആണ്. അപ്പോൾ ഈ ഒരു 100 ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരു റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് നോക്കണേക്കാൾ മുമ്പ് ജസ്റ്റ് ഇവിടുത്തെ കീടെ ഒന്ന് നോക്കണം. ഇവിടെ നമുക്ക് ഇഗ്നിഷൻ്റെ ഇത് കാണിക്കാം, ലോക്ക്, പിന്നെ ഓൺ ഓഫ്. ജസ്റ്റ് നമ്മൾ നമ്മുടെ കീ ഒന്ന് ഇട്ടു, ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് സെമി ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ്. ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്താണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കീ ഓഫ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓൺ ആക്കണം. ഓക്കെ, എന്തൊക്കെയാണ് സിമ്പിൾസ് വരണമെന്ന് കാണിച്ചു തരാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ലോ ഫ്യൂവൽ വാണിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ സിമ്പിൾ, പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ആ ഒരു എത്ര നമുക്ക് കപ്പാസിറ്റി ഉണ്ട്, ബാറ്ററി ഇനി ഇപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ, അതൊക്കെ കാണാനായിട്ടുള്ളൊരു വാണിംഗ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എ ബി എസിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, ന്യൂട്രലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഹൈ ബീമിൻ്റെ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ റൈറ്റിലെ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ വേറൊരു സിമ്പിൾ ഇവിടെ നമുക്ക് കാണാനില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇതേ നമ്മൾ ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതേ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, 160 കിലോമീറ്റർ പെർ. ഇവിടെ ഇവിടെ കൊടുത്തേക്കുന്നത് മൈൽസ് പെർ അവർ ആണ്, കിലോമീറ്റർ അല്ല, മൈൽസ് പെർ അവർ. ഇവിടെ കിലോമീറ്റർ പെർ അവറിന് ഇവർ ഇൻഡിക്കേഷൻ ചെയ്യുന്നുണ്ട്. കണ്ടോ, അപ്പോൾ 2 മീറ്ററും നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അതായത് ഓഡോമീറ്ററിൽ കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് ഇവിടെയും, അതുപോലെ മൈൽ പെർ അവർ ആണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ സെൻറ്ററിലേക്ക് നോക്കണമെങ്കിൽ റോയൽ എൻഫീൽഡ് എന്ന് എഴുതിയത് കാണാൻ സാധിക്കും. ഒരു വൈറ്റ് ടച്ചോട് കൂടിയിട്ടാണ് അവിടെ ആ ഒരു റോയൽ എൻഫീൽഡ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഇവിടെ നമുക്ക് ഇതേ ഫ്യൂവൽ ഗേജിൻ്റെ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ടൈമുണ്ട്, പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേഷൻ ഉണ്ട്, പിന്നെ ട്രിപ്പ് എ, ട്രിപ്പ് ബി, ട്രിപ്പ് ബി, പിന്നെ ഓഡോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിൽ സർവീസ് ഡ്യൂ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇത് കണ്ടോ, ഇവിടെ സർവീസ് ഡ്യൂ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ എക്കോ മോഡിലാണോ പവർ മോഡിലാണോ നമ്മൾ ഓടിക്കണേ. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഒരു വാഹനം ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് ഓവർഹീറ്റ് ആയോ ഓവർഹീറ്റ് ആയില്ലേ, അപ്പോൾ അതൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുത്തൻ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ഡാർവിൻ സൈനിങ് ഓഫ്.